ടാ ടിൻറ്റു നീ എവിടെയാ അമ്മേ ഞാനിവിടെ പുറത്തുണ്ട് എടാ നീ നമ്മുടെ ഗ്രേസിയാൻറ്റിയുടെ വീട് വരെ ഒന്ന് പോണം എന്തിനാ അവർക്ക് ഭയങ്കര ഗമയാ ഓ ഗമയൊന്നും ഇല്ലടാ നമ്മുടെ പറമ്പിൽ ധാരാളം പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട് നീ കൊറച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം അവർ ഒരു പാവമാ പാവായത് കൊണ്ടാണോ പാവയ്ക്ക അതാ പിടിക്ക് ആ പോവാൻ വരട്ടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം അവിടെ ചെന്നാൽ നല്ല അന്തസ്സായി പെരുമാറണം ആന്റി നന്നായി പെരുമാറിയാ അവിടുത്തെ അങ്കിളിന്റെ നടു ഒടിഞ്ഞതെന്ന് നാട്ടാർ അറിയുന്നു അങ്ങനെയൊന്നും പറയരുത് കഥ അടച്ചിരിക്കുകയാണെങ്കിൽ കോളിംഗ് ബെൽ അമർത്തണം അല്ലാതെ ചെന്ന പാട ചടപടാന്ന് കഥയിൽ മുട്ടരുത് ഓക്കേ ഇരിക്കാൻ പറയാതെ ഇരിക്കരുത് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അവര് ശ്രദ്ധിക്കും ഓഹോ അങ്ങനെയാണോ വലിയ സൽക്കാരപ്രിയയാണ് കുറെ പലഹാരങ്ങളൊക്കെ വിളമ്പി വെക്കും വാരി വലിച്ചു തിന്നരുത് ഒരു കഷ്ണം ബിസ്ക്കറ്റ് മാത്രം കഴിക്കുക കേട്ടോ അമ്മേ അത് കൊറേ കൂടുതലല്ലേ കൂടുതലല്ല കുറച്ച് ഒരു കഷ്ണം ഇതിലും ഞാൻ എന്നാ പിന്നെ സമയം കളയാതെ പോവാൻ നോക്ക് അയ്യോ വന്നത് വെറുതെ അയോ ഗ്രേസി ഇല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നല്ലോ ഏതായാലും കഥ അടച്ചിരിക്കുകയാണെങ്കിൽ കോളിംഗ് ബെൽ അമർത്തണം അല്ലാതെ ചെന്ന പാട ചടവടാന്ന് കഥയിലും മുട്ടരുത് അല്ല ഇതാരെ ടിൻ്റുമാനോ ആന്റി ഇവിടെ ഉണ്ടായിരുന്നു പുറത്ത് ഗ്രേസി ഇല്ല എന്ന് എഴുതി വെച്ചപ്പോ ഞാൻ കരുതി ആന്റി ഇവിടെ ഇണ്ടാവില്ലാന്ന് അയ്യോ മോനെ അത് ഗ്രേസി ഇല്ലന്നല്ലേസിന്ന വീടിന്റെ പേരാ അതങ്ങനെയും വായിക്കുമല്ലേ ഇതാ ഈ പാവയ്ക്ക് എവിടെ തരാ അമ്മ പറഞ്ഞു ഓ സോ നൈസ് ഓഫ് യു മോനെന്താ മോനെ ഇരിക്കാത്തത് ഇരിക്കൂ ആന്റി ഇരിക്കാൻ പറയാതെ ഇരിക്കരുതെന്ന അമ്മ പറഞ്ഞത് ഗുഡ് ബോയ് ഇരിക്കേ ദൈവമേ സൽക്കാരം തുടങ്ങും എനിക്ക് കൺട്രോൾ തരണേ കുറച്ച് പലഹാരം കഴിക്കൂ വലിയ സൽക്കാരപ്രിയയാണ് കുറെ പലഹാരങ്ങളൊക്കെ വിളമ്പി വെക്കും വാരി വലിച്ചു തിന്നരുത് ഒരു കഷ്ണം ബിസ്ക്കറ്റ് മാത്രം കഴിക്കുക കേട്ടോ നീ അവിടെ ചെന്നിട്ട് അമ്മ പറഞ്ഞ പോലെ നല്ല അന്തസ്സായി പെരുമാറിയില്ലേ ഞാൻ ആദ്യം കോണിംഗ് അവർ തുറന്നു ഇരിക്കാൻ ഞാൻ ഇരുന്നു പലഹാരം കൊണ്ടുവന്നപ്പോ ഒരു കഷ്ണം ബിസ്ക്കറ്റ് മാത്രം ഞാൻ തിന്നു അമ്മ പറഞ്ഞ എല്ലാ കാര്യവും നിനക്ക് ഓർമ്മ വന്നല്ലോ നല്ല കുട്ടി ഒഴിഞ്ഞ ബാസ്കറ്റിന് എന്താ ഇത്രയും കനം നീ ഇതിലെ മുഴുവൻ പാവയ്ക്കും കൊടുത്തില്ലേ ദ്രോഹി ചതിച്ചോ എന്താണോ ഇത് അമ്മയല്ലേ എപ്പോഴും പറയാറ് ഭക്ഷണം വേസ്റ്റ് ആക്കരുതെന്ന് എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു ഞാനെല്ലാം കൂടെ പെർക്കെ കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നുവാൾ എത്ര നേരായി നോമ ഇവിടെ ബസ് കാത്തു നിൽക്കണോ ഇനി വല്ല മിന്നൽ പണി പണിമുടക്കുവാണോ ഐ ധാരാത് ടിന്റുപോനല്ലേ ശി നാളായല്ലോ കണ്ടിട്ട് എങ്ങട്ടാ ഞാനെന്റെ അമ്മാവൻറെ വീട് വരെ ഒന്ന് പോവാ ആ മിടുക്കൻ എവിടെയാ തൻറെ അമ്മാവൻറെ വീട് അടുത്ത സ്റ്റോപ്പിലാ അതുകൊള്ളാലോ ഞാനും അടുത്ത സ്റ്റോപ്പിലേക്കാ

ചേട്ടൻ എന്ത് കാണിച്ചേ കേറാതെ ഇങ്ങനെ ബസ്സിന്റെ പിന്നാലെ ഓടിയത് എന്തിനാ ചേട്ടൻ എന്താ വട്ടാണോ ഈ വട്ടോ നോമിനോ ഭയങ്കര ബുദ്ധിയാ കൂർമ്മ ബുദ്ധി അതുകൊണ്ടല്ലേ നോം ബസ് ഇങ്ങനെ പിന്നാലെ ഓടിയത് എടോ തനിക്ക് ആ സ്റ്റോപ്പിൽ നിന്ന് ഈ സ്റ്റോപ്പിലേക്ക് എത്താൻ ബസ് കാശിന്റെ തനിക്ക് ആ സ്റ്റോപ്പിൽ നിന്ന് ഈ സ്റ്റോപ്പിൽ എത്താൻ വേണ്ടി നാല് രൂപ ചെലവായി എന്നാലേ നോമിനെ നാല് രൂപ ലാഭം അഞ്ചു പൈസ ചെലവായില്ല നോമും തന്നെ പോലെ ആ സ്റ്റോപ്പിൽ നിന്ന് ഈ സ്റ്റോപ്പിലേക്ക് എത്തുകയും ചെയ്തു അതെ അതാ പറഞ്ഞത് നോമിന് ഭയങ്കര ബുദ്ധിയാ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവൂല് നാളെ ഇതേ സമയത്ത് ഇതേ ബസ്റ്റോപ്പിൽ നിൽക്ക് ഇതിനേക്കാളും കാശ് ലാഭിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം അപ്പൊ നാളെ കാണാം അതുകൊള്ളാലോ ചെക്ക കൊള്ളാം ഇന്ന് നാല് രൂപ ലാഭിച്ചു നാളെ ഇവന്റെ വിദ്യ ഉപയോഗിച്ച് ഒരു എട്ട് രൂപയെങ്കിലും ലാഭിക്കണം അങ്ങനെ നോമൊരു പണക്കാരനായിട്ട് മാറും എവിടെ പോയി ആ ചെക്കനെ കാണാനില്ലല്ലോ ഈ ബസിന്റെ പിറകെ ഓടണോ അല്ല വേണ്ട ഇതിനേക്കാളും കാശിൽ ലാഭിക്കാനുള്ള വിദ്യയുമായി അവൻ വരുമല്ലോ എന്നിട്ട് തീരുമാനിക്കാം ചേട്ടാ എത്ര നേരമായി നോം നിന്നെ കാത്തിരിക്കണോന്നറിയോ ആ കാശ് ലാഭിക്കാനുള്ള വിദ്യ കേൾക്കാൻ ഈ ഈ ഈ ഇരിക്കുന്ന ബാബു ബാബു ടാക്സി ചേട്ടൻ ദിവസവും രാവിലെ സമയത്താ വീട്ടിൽ നിന്ന് ടാക്സി ടാക്സി ബാബു ഇവിടെ എത്തുമ്പോ നമ്പൂരി ചേട്ടൻ ഈ ടാക്സിയുടെ പിന്നാലെ അടുത്ത സ്റ്റോപ്പ് വരെ ഓടണം ഓ ആയിക്കോട്ടെ ബസിന്റെ പിന്നാലെ ഓടിയ നാല് രൂപല്ലേ ലാഭിക്കാനാവൂ ടാക്സിയുടെ പിന്നാലെ ഓടിയാലേ മിനിമം നൂറ് രൂപയെങ്കിലും ലാഭിക്കാം നോക്കൂ ടി നമ്മുടെ രാജ്യം എത്ര സുന്ദരമാണെന്ന് നമ്മൾ പെറ്റമ്മയെ പോലെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം എന്നിട്ട് വേണം ഈ രാജ്യത്തെ പിടിച്ച് വല്ല വൃദ്ധസാജനത്തിലും കൊണ്ടുപോയിടാൻ ഒന്ന് ചുമ്മാരി ടാ എനിക്ക് രാജസ്നേഹമില്ലെന്നാണോ നീ പറയുന്നത് എങ്കി നീ നോക്കിക്കോ ഇന്നു മുതൽ ഞാൻ ഒരു തരത്തിലുള്ള വിദേശ വസ്തുക്കളും ഉപയോഗിക്കില്ല നീ എന്തു ചെയ്യും അച്ഛൻ നോക്കിക്കോ ഇനി മേലിൽ ഞാനൊരു ഒറ്റ ഇംഗ്ലീഷ് പരീക്ഷയിലും പാസ്സാവില്ല രാജ്യസ്നേഹം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ അങ്ങനെ പറ്റില്ലല്ലോ അച്ഛ എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തരുമോ ആ അതൊന്നും വേണ്ട അച്ഛനല്ല എനിക്കാ വാങ്ങി തരുമോ അതൊന്നും ശരിയല്ല ടിൻഡു അച്ഛനൊന്ന് വയസ്സായിക്കോട്ടെ വല്ല വൃദ്ധസജ്ഞത്തിലും കൊണ്ടുപോയിടും ഞാൻ അപ്പഴേ ഈ അച്ഛൻ പഠിക്കൂ എന്താടാ ഐസ്ക്രീം കഴിക്കാൻ കൊതിയുണ്ടെന്ന് പറയായിരുന്നു ഒരെണ്ണം മതി അച്ഛ നിനക്കിപ്പൊ വിശക്കുന്നുണ്ടോ അങ്ങനെ ചോദിച്ചാ വിശപ്പില്ല ഒരു കൊതി മാത്രം എടാ ആഗ്രഹങ്ങൾ അടക്കി വെക്കാൻ കഴിയുന്നവനാണ് വലിയവൻ ഐസ്ക്രീം അച്ഛൻ അച്ഛൻ ആ ആഗ്രഹം ആദ്യം അടക്കി മതി എനിക്ക് വയറ് നിറയാനല്ല ഒന്ന് ടേസ്റ്റ് ചെയ്യാനാ ടേസ്റ്റ് നോക്കാനാണെങ്കിൽ ഒന്ന് നക്കി നോക്കിയാ പോരേടാ വെറുതെ എന്തിനാ അച്ഛൻ ആ കടക്കാരനോടൊന്ന് പറയുവോ എന്റെ മോന് നക്കി നോക്കാൻ ഒരു ഐസ്ക്രീം തരുവോന്ന് അയാൾ സമ്മതിച്ചാ ഞാൻ എടാ നമ്മൾ എന്ത് ചിലവാക്കുമ്പോഴും മറ്റുള്ളവരെ ഓർക്കണം പച്ചവെള്ളം കുടിക്കാൻ കാശില്ലാത്ത പാവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോഴാണോ നീ ഐസ്ക്രീം കഴിക്കുന്നത് എടാ രാജ്യസ്നേഹം രാജ്യസ്നേഹം വേണം സോറി അച്ചാ അച്ചാ അറുതുണിയും ഇല്ലാത്ത കുറെ ആളുകൾ നമ്മുടെ രാജ്യത്തില്ലേ പിന്നെ കോടിക്കണക്കിന് എന്നി കാണോ അച്ഛ നമ്മൾ ഈ പാൻറും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കണം രാജ്യസ്നേഹല്ലേ അച്ഛാ നമുക്ക് വലുത് ഇന്നു മുതല് നമുക്ക് ഉടുക്കാതെ നടക്കാം എവിടെന്നോ പട്ടി ഇത്രയും കാലം എടാ നീ എന്താ വിളിച്ചേ ചൂടാവാതെ ഈ പട്ടിയെ കുറിച്ചാ ചോദിച്ചേ ഇവൻ എൻറെ കസിന്റെ വീട്ടിലായിരുന്നു അച്ഛനിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നു എനിക്കാണെങ്കിൽ ഈ സാധനത്തിനെ കണ്ടുകൂടാ ആ ഒരു പട്ടിക്ക് മറ്റേ പട്ടിയെ പിടിക്കില്ല എന്നാ പിന്നീ ഇതിനോ കൊണ്ട് എന്തിനോ നടക്കുന്നു ഇതിന് രണ്ടിനുവാൻ നിന്റെ വീട്ടിലോട്ട് വരട്ടെ എങ്ങോട്ടാ ഈ പുരാവസ്തുവായിട്ട് എന്താ ചേട്ടന് വേണോ ഇത് ഷോ കേസിൽ വെക്ക എൻ്റെ അമ്മേ വേണ്ടിൻ ഫൈൽവാൻ കംഹിയർ അച്ഛ ആരാ അച്ഛനീ പേരിട്ടത് എന്റെ അച്ഛൻ ഇട്ടതാ പണ്ട് ഇവനെ കണ്ടാൽവേ ഇപ്പൊ കൊണ്ട് നടക്കാൻ ഈ നിർഭാഗ്യവാനും എങ്ങനെയായ പറ്റില്ല ടിൻറ്റുവിന്റെ മുമ്പില് എങ്ങനെയെങ്കിലും ആളാവണം ദൈവമേ സിനിമ പ്പോ വല്ലാതെ രാത്രിയായി പോയി അച്ഛൻ കാണാതെ വീട്ടിലെത്തണം ഓ ഞാൻ ഹീറോ എൻറെ അമ്മ പട്ടി കടിച്ചടാ പട്ടി കൊടിച്ച ഡോക്ടർ ക്ഷും പത്ത് ദിവസം ലീവ് എടുക്കടിച്ചത് ആ പട്ടിയായത് ഭാഗ്യം അതിനൊരൊറ്റ പല്ലുല്ല അപ്പൊ ഇഞ്ചക്ഷൻ അതിന്റെ ആവശ്യമില്ല ഡിൻഡു കടികൊണ്ടില്ലല്ലോ ഒരു കാര്യം ചെയ് ഡോക്ടർ പട്ടിക്ക് പല്ലില്ലാത്ത സ്ഥിതിക്ക് സൂചമില്ലാത്ത സെറിഞ്ചോട് കുത്തിയാ മതി എങ്ങനുണ്ട് സിനിമാ സിനിമാ തോരങ്ങളുടെ ഫോൺ നമ്പറുകൾ ആ താരങ്ങളുടെ ഫോൺ നമ്പറുകൾ വല വില പന്ത് പത്ത് രൂപ മൂ മൂ മാത്രം മാത്രം കൊള്ളാലോ ചേട്ടാ എനിക്ക് സിനിമാ താരങ്ങളുടെ ഫോൺ നമ്പറുകൾ വേണം പുസ്തകം പുസ്തകം രൂപ ഒരു ഒരു പേന കഷ്ണം കടലാസ് നിനക്ക് വേണ്ടേ പിന്നെ സിനിമാ താരങ്ങളെ വിളിച്ച് നേരം കളയാനല്ലേ എനിക്ക് സമയമുള്ളു എനിക്ക് മോഹൻലാലിന്റെ നമ്പർ വേണായിരുന്നു അത് കിട്ടി താങ്ക് വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് എന്റെ കുടുംബം വഴിയാധാരീട്ട് സ്വിച്ച് ഓഫ് എന്നെങ്കിലും എനിക്ക് ലൈനിൽ കിട്ടും ഞാൻ നമ്മുടെ മോഹൻലാൽ ചേട്ടനെ ഒന്ന് വിളിക്കാൻ നോക്കിയതാ പക്ഷെ കിട്ടുന്നില്ല മോഹൻലാൽ പുള്ളി നിനക്ക് പരിചയമുണ്ടോ അങ്ങേരെ പരിചയമില്ലാത്ത ആരാടോ നമ്മുടെ രാജ്യത്തുള്ള മണ്ടൻ നീ എന്ത് പറയാനാ വിളിച്ചത് രണ്ട് ചീത്ത പറയാട്ടെ ചീത്ത പറയാനോ ദേ ഫാൻസുകാരെ കേൾക്കണ്ട നിന്നെ തല്ലി കുടിക്കും എന്താടാ പ്രശ്നം അങ്ങേരുടെ വാക്ക് വിശ്വസിച്ച് എന്റെ അച്ഛൻ ആകെ നശിച്ചു പോയടാ ദീപു നിനക്ക് വട്ട അല്ല ദീപു ഒരു മാസം മുമ്പേ രാവിലെ ഞാനും എന്റെ അച്ഛനും ടി വി കണ്ടോണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് ലാലേട്ട എലിബാർ ജ്വല്ലറിയുടെ പരസ്യത്ത് പറയുന്നത് അവിടുന്ന് പൊന്ന് വാങ്ങണം അത് വളരെ കേമാണെന്ന് എന്നിട്ടോ ഉച്ചായ അതേ ടി വിൽ അതേ ചാനലില് മോഹൻലാൽ തന്നെ പറയുക വീട്ടിൽ സ്വർണം വെച്ച് വെറുതെ നാട്ടി തെണ്ടി നടക്കാതെ കൊണ്ടുപോയി പണയം വെക്കാൻ അച്ഛൻ ചെയ്തു മോൻ അപ്പ തന്നെ സ്വർണം മുഴുവൻ എടുത്ത് മറ്റേപ്പുറം ഫൈനാൻസിൽ കൊണ്ടുപോയി വെച്ച് കാശ് വാങ്ങി ആയപ്പോൾ അല്ലടാ ദീപു സംഗതി പ്രശ്നമായത് എന്ത് പറ്റി എന്ത് പ്രശ്ന വൈകുന്നേരമായ ടി വിൽ ഇരുന്ന് ചോദ്യം വൈകീട്ടെന്താ പരിപാടിന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി അച്ഛൻ അറിഞ്ഞ ഒരു ഓട്ടം ബാറിലേക്ക് ആ കാശ് മുഴുവൻ വെള്ളച്ചു തീർത്തു ആ അങ്ങേരല്ലേനി കിട്ടട്ടെ ഇതെന്ത് പണിയാന്ന് ചോദിക്കണല്ലോ